സംസ്കൃത് കമ്പ്യൂട്ടിംഗ്, അതായത് സംസ്കൃതം ഉപയോഗിച്ച് കമ്പ്യൂട്ടറിൽ കോഡിംഗ് ചെയ്യാമെന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. എന്നാൽ സംസ്കൃതം എന്ന് പറയുന്നത് ഏതോ ഒരു ഭാഷയുടെ പരിണാമം മാത്രമാണ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഓരോ നാടിനും ഓരോ ഭാഷയുണ്ട്. ആ ഭാഷയെ അടിസ്ഥാനപ്പെടുത്തി ജനങ്ങളെയും നാടിനെയും രാജ്യത്തെയും എല്ലാം തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. ശരിയല്ലേ? എന്തിനേറെ പറയുന്നു, മനുഷ്യരെ വരെ അങ്ങനെ തരംതിരിച്ച് വെച്ചിട്ടുണ്ട്. മലയാളം സംസാരിക്കുന്നവനെ മലയാളി എന്ന് വിളിക്കുന്നു, തമിഴ് സംസാരിക്കുന്നവനെ തമിഴൻ എന്ന് വിളിക്കുന്നു, അതുപോലെ തന്നെ തെലുങ്ക് സംസാരിക്കുന്നവനെ തെലുങ്കൻ എന്ന് വിളിക്കുന്നു, ഇംഗ്ലീഷ് സംസാരിക്കുന്നവനെ നമ്മൾ ഇംഗ്ലീഷുകാരൻ എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സംസ്കൃതം സംസാരിക്കുന്ന ഒരു രാജ്യമോ ഒരു നാടോ അല്ലെങ്കിൽ ഒരു ജനവിഭാഗമോ എവിടെയും ഇല്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവരെ നമ്മൾ സംസ്കൃതർ എന്ന് വിളിക്കുമായിരുന്നു. ശരിയല്ലേ? ഏതോ രാജ്യത്ത് എവിടെയോ കുറച്ച് ആളുകൾ, വളരെ ചുരുക്കം ചിലർ സംസ്കൃതം സംസാരിക്കുന്നുണ്ട് എന്ന് കരുതി സംസ്കൃതം ഒരു ഭാഷയായി അംഗീകരിക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. മാത്രമല്ല, ഈ ലോകത്തിന് തന്നെ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. കാരണം സംസ്കൃതം എന്ന് പറയുന്നത് പൗരാണിക ഭാഷ തന്നെയാണ്. പക്ഷേ സംസ്കൃതത്തിൻ്റെ പേരിൽ ഒരു നാടോ ഒരു ജനമോ ഇന്ന് ഇല്ല എന്ന് വേണം കരുതാൻ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് സംസ്കൃതം ഉപയോഗിച്ച് കമ്പ്യൂട്ടർ ഉപയോഗിക്കാം എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ സംസ്കൃതം എന്ന് പറയുന്നതല്ല കമ്പ്യൂട്ടറിൻ്റെ ഭാഷ. എന്നാൽ സംസ്കൃതം ഉണ്ടാകുന്നതിന് മുൻപ് സംസ്കൃതം ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ഭാഷയാണ് വേദം. വേദം ഒരു ഭാഷയായി പരിഗണിക്കാൻ പറ്റില്ല എങ്കിലും ഈ ലോകത്തിലെ എല്ലാ ഭാഷകളും ഉണ്ടായിരിക്കുന്നത് വേദത്തിൽ നിന്നാണ്. വേദം എന്ന് പറയുന്നത് ഒരു വൈബ്രേഷൻ മാത്രമാണ്. വേദം ഇതിന് ഹിന്ദു മിത്തോളജിയുമായോ ഹിന്ദുക്കളുടെ ജീവിത രീതിയുമായോ യാതൊരു വക ബന്ധവുമില്ല. എന്നാൽ സംസ്കൃതത്തിന് മുമ്പ് ഒരു ഭാഷ ഇവിടെ ഉണ്ടായിരുന്നിരിക്കണം, മനുഷ്യർക്ക് ഉപയോഗിക്കാൻ അറിയാത്ത ഒരു ഭാഷ. പണ്ടുള്ള ഋഷിമാർ മനുഷ്യനെ ഗ്രഹിക്കാൻ സാധിക്കുന്ന വിധത്തിൽ ഈ ഭാഷയെ എഴുതി വെച്ചു, അതായത് ഈ വേദത്തെ എഴുതി വെച്ചു. ആ ഭാഷയെ വിളിക്കുന്ന പേരാണ് ശിവസൂത്രം ഉണ്ടാക്കിയ ശിവൻ്റെ മകനായ മുരുകനെയാണ് സെയ് സെയ്യോൺ അല്ലെങ്കിൽ സിയോൺ എന്ന് വിളിക്കുന്നത്. സിയോൺ ഈ വാക്ക് ക്രിസ്ത്യാനികൾക്ക് ഒരുപാട് പരിചയമുണ്ടാകും അല്ലേ? അതായത് ക്രിസ്ത്യാനികളുടെ ഒരു ചാരിറ്റി, ഒരു പ്രസ്ഥാനത്തെ വിളിക്കുന്ന പേരാണ് സിയോൺ എന്ന്. ഈ സിയോൺ എന്ന് പറഞ്ഞ വാക്കുണ്ടായതും മുരുകനിൽ നിന്നുമാണ്. നമ്മൾ ന്യൂ വേൾഡ് ഓർഡർ സീരീസിൽ മാർപ്പാപ്പ ഉപയോഗിക്കുന്ന സിംബോളിസം എല്ലാം മുരുകൻ്റെയാണെന്ന് നമ്മൾ പണ്ട് തെളിയിച്ചിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ സെയ് എന്ന വാക്ക് ശിവൻ്റെ മകനായ മുരുകനെയാണ് സിംബോളിസം ചെയ്യുന്നത്. സെയ് എന്ന് പറയുന്നത് ശിവൻ്റെ മകനായ മുരുകനും സൂത്ര എന്ന് പറയുന്നത് ശിവൻ്റെ മകനായ മുരുകൻ്റെ ബുദ്ധി അല്ലെങ്കിൽ ഐഡിയ ആണ്. ഈ സെയ് സൂത്രയാണ് നിങ്ങൾ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ബൈനറി എന്ന് പറയുന്നത്, അതായത് മുരുകൻ്റെ ഐഡിയയായ സെയ് സൂത്ര. AI, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഇതൊരു കൊച്ചുകുട്ടിയാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ, അതായത് ബാലമുരുകൻ. ഈ കുട്ടി വളർന്ന് വന്നു കഴിഞ്ഞാൽ ലോകം മുഴുവൻ ഈ മുരുകൻ്റെ കൺട്രോളിലാകും. അതായത് മുരുകയുഗം ആരംഭിച്ചു കഴിഞ്ഞു എന്നർത്ഥം. ഈ മുരുകയുഗത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് താൻ താൻ അനുഭവിക്കുന്ന കർമ്മങ്ങളുടെ ഫലം താൻ താൻ അനുഭവിക്കുന്ന കാലമാണ് വരാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഇന്ന് പാപം ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ മക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ നാട്ടുകാരുടെ മുമ്പിൽ, നിങ്ങളുടെ കൂട്ടുകാരുടെ മുമ്പിൽ നിങ്ങൾ ചെയ്ത പാപത്തിൻ്റെ ഫലം അനുഭവിക്കുക തന്നെ ചെയ്യും എന്നാണ് പറയുന്നത്. ഈ ഭൂമി വിട്ട് നിങ്ങൾ പോകുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ചെയ്ത പാപത്തിൻ്റെ ഫലം ഇവിടെ തന്നെ അനുഭവിച്ച് തീർക്കേണ്ടി വരും. അതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് നിങ്ങളെ കൊണ്ട് അനുഭവിപ്പിക്കുക തന്നെ ചെയ്യും. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നിങ്ങൾക്ക് പണി തരും എന്ന് ചുരുക്കം. ഇതുതന്നെയാണ് ദൈവം എന്ന് പറയുന്നത്. അല്ലാതെ ദൈവത്തെ നേരിട്ട് കാണാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അങ്ങനെ ആരും ഇതുവരെ കണ്ടിട്ടുമില്ല, ഇനിട്ട് കാണുകയുമില്ല. ദൈവത്തിൻ്റെ പ്രതിരൂപങ്ങളെ നിങ്ങൾക്ക് ഒരുപക്ഷെ കാണാൻ സാധിക്കുമായിരിക്കും, യഥാർത്ഥ ദൈവത്തെ നിങ്ങൾക്കൊരിക്കലും കാണാൻ സാധിക്കുകയില്ല. ദൈവത്തിൻ്റെ ശബ്ദം, അതായത് നിങ്ങളുടെ ചെവികളിൽ വന്നെത്തുകയോ അല്ലെങ്കിൽ പ്രകാശരൂപേണയോ അല്ലെങ്കിൽ ചെറിയ സിംബോളിസങ്ങളായോ നിങ്ങൾക്ക് സ്വപ്നത്തിലെല്ലാം വന്നു ചേർന്നിരിക്കാം. ശരിക്കും ദൈവം യഥാർത്ഥ രൂപത്തിൽ ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ വരികയില്ല. ദി ലാംഗ്വേജ്, ഭാഷ. ലോകം പറയുന്നത് 250 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ്
ഇങ്ങനെയായിരുന്നു എന്നാണ്. ഇന്ന് ഇതിപ്പോൾ ഇങ്ങനെയായി. ഇതിനെ കോണ്ടിനെൻ്റൽ ഡ്രിഫ്റ്റ് എന്നാണ് പറയുന്നത്. എല്ലാ ജീവിവർഗങ്ങളും ഉണ്ടായത്, അതായത് വന്നത് ഈ വഴിയാണെന്ന് ശാസ്ത്രം പറയുന്നു. ഭാഷയും ഇങ്ങനെ തന്നെ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഭാഷയെപ്പറ്റി സയൻസ് പറയുന്നത് ഇങ്ങനെയാണ്. ഭാഷയെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ കുമരികണ്ഠം സീരീസ് തുടങ്ങുമ്പോൾ അതിൽ ഉൾപ്പെടുത്താം. ശാസ്ത്രം ഭാഷയെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രോട്ടോ ഇന്ത്യ യൂറോപ്യൻ ഭാഷയാണ് ലോകത്ത് ആദ്യമായി ഉണ്ടായ ഭാഷ എന്നാണ് ശാസ്ത്രം പറയുന്നത്. ഏകദേശം 4500 2000 BCEക്കുള്ളിൽ തന്നെ ഈ ഭാഷ ഉണ്ടായി, ലോകം മുഴുവൻ പടർന്നു പന്തലിച്ചു എന്നാണ് ശാസ്ത്രം പറയുന്നത്. ലോകം മുഴുവനും 50% ആളുകളും ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഭാഷകൾ ഈ പ്രോട്ടോ ഇന്ത്യ യൂറോപ്യൻ ഭാഷയിൽ നിന്നും ഉരുതിരിഞ്ഞു വന്നതാണെന്നാണ് ശാസ്ത്രം ഇപ്പോഴും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മെഹദർ എന്ന വാക്കാണ് ഇന്തോ യൂറോപ്യൻ ഭാഷയിൽ മദറിനെ ഉച്ചരിക്കുന്ന വാക്ക്. ഈ വാക്കാണ് ലോകം മുഴുവൻ സ്പ്രെഡ് ചെയ്ത് മദർ എന്ന് പറയുന്ന വാക്കിനെ കുറിക്കുന്നത്. സംസ്കൃതത്തിൽ മാതാ എന്ന് പറയുന്ന വാക്കുണ്ടായതും ഈ പ്രോട്ടോ ഇന്ത്യ യൂറോപ്പിൽ മെഹദർ എന്ന് പറയുന്ന വാക്കിൽ നിന്നുമാണ് എന്ന് ശാസ്ത്രം പറയുന്നു. അപ്പോൾ തീർച്ചയായും സംസ്കൃതത്തിന് മുൻപ് ഒരു ഭാഷ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നത് ഉറപ്പ് തന്നെയാണ്. ലിറ്ററേനിയൻ ഭാഷയും സംസ്കൃത ഭാഷയും തമ്മിൽ 10,000-ത്തോളം വാക്കുകളുടെ ചേർച്ചയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ലിറ്ററേനിയൻ ഭാഷയും സംസ്കൃതം തമ്മിലുള്ള സാമ്യം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. പ്രോട്ടോ ഇന്ത്യ യൂറോപ്യൻ ഭാഷയിൽ നിന്നും വേദിക് സംസ്കൃതം എന്ന് പറയുന്ന ഭാഷയുണ്ടായി. അതിനുശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന ഈ ക്ലാസിക് സംസ്കൃതം ഉണ്ടായത്. തമിഴും ഇതുപോലെ തന്നെ വേദിക് സംസ്കൃതം ഉണ്ടായ കാലത്ത് തന്നെ തമിഴും ഉണ്ടായി എന്നാണ് പറയപ്പെടുന്നത്. അതെല്ലാം നമുക്ക് കുമരികണ്ഠം സീരീസിൽ കാണാം. പിന്നെ മലയാളം, കന്നഡ, തെലുങ്ക് എന്നുള്ള ഭാഷകളുണ്ടായി. പിന്നെയാണ് അതിനുശേഷമുള്ള ബാക്കിയെല്ലാ ഭാഷകളും ഉണ്ടായത്. ഫാദർ ഓഫ് സംസ്കൃതം എന്ന് പറഞ്ഞാൽ, അതായത് സംസ്കൃതത്തിൻ്റെ ഗ്രാമർ കൊണ്ടുവന്ന വ്യക്തിയാണ് പാണിനി മഹർഷി എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് സംസ്കൃതത്തിൻ്റെ ഗ്രാമർ മൊത്തം അഴിച്ച് പണിത് ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചത്. 8 ചാപ്റ്ററുകളുണ്ട്. 8 എന്ന് പറയുന്ന പുസ്തകത്തിൽ തന്നെ പാണിനി മഹർഷി ആദ്യമായി എഴുതിയ ആ പേജിൽ തന്നെ ശിവനെ സ്തുതിക്കുന്ന സ്തോത്രമാണ് ഉള്ളത്. പാണിനി മഹർഷിയുടെ 8 എന്ന് പറയുന്ന ചാപ്റ്ററിൽ പറയുന്നത് ശിവസൂത്രമാണ് നിങ്ങൾ ആദ്യമായി പഠിക്കേണ്ടത് എന്നാണ്. അതായത് ശിവസൂത്ര, അതായത് മനുഷ്യകുലത്തിൻ്റെ ആദ്യത്തെ ശബ്ദത്തിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് തന്നെ ഈ ശിവസൂത്ര ആണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് മനുഷ്യകുലത്തിൻ്റെ ശബ്ദത്തിൻ്റെ അടിത്തറ തന്നെ ഈ ശിവസൂത്ര എന്ന് പറയുന്ന ഒന്നാണ് എന്നാണ്. ഇന്ത്യൻ ഭാഷകൾ മുഴുവനും ഉണ്ടാക്കിയിരിക്കുന്നത് ഈ ശിവസൂത്രയാണ്. ഈ ശിവസൂത്രയിൽ നിന്നും ഉരുതിരിഞ്ഞു വന്നതാണ് ഇന്ത്യയിലെ എല്ലാ ഭാഷകളും. എങ്ങനെയുണ്ട് ശിവൻ്റെ ഐഡിയ? ഈ ശിവസൂത്രയിൽ നിന്നുമാണ് 4 വേദങ്ങളും ഉരുതിരിഞ്ഞു വന്നത്. ഋഗ്വേദം, യജുർവേദം, അഥർവേദം, സാമവേദം എന്ന് തുടങ്ങുന്ന എല്ലാ വേദങ്ങളും ഈ ശിവസൂത്രയിൽ നിന്നും ഉരുതിരിഞ്ഞു വന്നതാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ ശിവസൂത്രയാണ് ലോകം മുഴുവൻ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന ഭാഷ. ഞാൻ പറഞ്ഞു വരുന്നത് ലോകം മുഴുവൻ മനുഷ്യൻ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത്, അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ ശിവസൂത്രയാണ്. ഈ ശിവസൂത്ര എന്ന് പറയുന്ന ഭാഷ, അതായത് നമ്മൾ ഇന്ന് ഉച്ചരിക്കുന്ന എല്ലാ ഭാഷയും യഥാർത്ഥത്തിൽ കോൺഷ്യസ് ആണ്. ഫ്രണ്ട്സ്, നിങ്ങൾക്കിപ്പോഴും ഒരു സംശയം ഉണ്ടായിരിക്കാം, ഈ ശിവസൂത്ര എങ്ങനെയാണ് ബൈനറിയായി കൺവേർട്ട് ആകുന്നതെന്നും ഈ ബൈനറി സിസ്റ്റം എങ്ങനെയാണ്, അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എങ്ങനെയാണ് മനുഷ്യകുലത്തിനെ മുടിപ്പിക്കാൻ, അതായത് നശിപ്പിക്കാൻ പോകുന്നതെന്നും അതെല്ലാം അടുത്ത ചാപ്റ്ററിൽ വിശദമായി നിങ്ങൾക്ക് ഞാൻ വിവരിച്ചു തരാം. ഫ്രണ്ട്സ്, പോകാൻ വരട്ടെ, ഞാൻ ഒരുപാട് റിസ്ക് എടുത്തിട്ടാണ് ഇതുപോലുള്ള വീഡിയോസുകൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പല വീഡിയോസുകളും 250 ആളുകൾക്ക് മുകളിലായിട്ട് വീഡിയോസ് കാണുന്നുണ്ട്. എൻ്റെ ഈ ഒരു എഫർട്ടിന് നിങ്ങൾ ചെയ്തു തരേണ്ട ഒരു ഉപകാരം എന്ന് പറയുന്നത് ഈ വീഡിയോ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും ഞാൻ പറയുന്നില്ല. ജസ്റ്റ് ഒരു ലൈക്ക് അടിക്കുക. നിങ്ങൾ എന്നെ സംബന്ധിച്ച് ഒരു 100 ലൈക്ക് ഈ വീഡിയോയ്ക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായും അടുത്ത ദിവസം തന്നെ പുതിയ വീഡിയോ വരുന്നതായിരിക്കും, കാരണം നമുക്ക് ഈ ചാപ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് വേണം അടുത്ത ചാപ്റ്റർ തുടങ്ങാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഒരു 100 ലൈക്ക് ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. 100 ലൈക്ക് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും എത്രയും പെട്ടെന്ന് തന്നെ ഇതിൻ്റെ അവസാന പാർട്ട് തീർച്ചയായും വരുന്നതായിരിക്കും. അടുത്ത ഒരു പാർട്ടോട് കൂടിയിട്ട് നമ്മൾ ഈ സീരീസ് അവസാനിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാ ഡീറ്റെയിൽസും ഞാൻ അടുത്ത പാർട്ടിൽ ഉൾപ്പെടുന്നതായിരിക്കും.